എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെളുത്തുള്ളി അച്ചാറാണ്. നല്ല ചൂട് ചോറിൻ്റെ ഒക്കെ ഒപ്പം ഈ ഒരു അച്ചാറും കുറച്ച് തൈരൊക്കെ ഉണ്ടെങ്കിൽ അത് മാത്രം മതി നമുക്ക് കഴിക്കാനായിട്ട്. അപ്പോൾ വെളുത്തുള്ളി അച്ചാർ നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഈ ഒരു രീതിയിലൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിനെക്കാട്ടിലും നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്ക് ഇതുപോലെ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു അച്ചാർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇതുപോലെ വെളുത്തുള്ളിയാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു തൊലിയെല്ലാം കളഞ്ഞ് ഇതുപോലെ വെളുത്തുള്ളി ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ തൊലി കളയുന്നതിന് മുമ്പുള്ള അളവാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിൽ പറയുന്നത്. 750 ഗ്രാം അളവിൽ, അതായത് 3/4 കിലോളം വെളുത്തുള്ളിയാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് എടുത്തിരുന്നത്. അപ്പോൾ ഒരു തൊലിയെല്ലാം കളഞ്ഞ് കഴിക്കുന്നതിൽ ക്ലീനാക്കി ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ കുറച്ച് പിരിയൻ മുളക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു അച്ചാറിന് നല്ലൊരു കളറും കൂടിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കാശ്മീരി മുളക് കൂടിയാണ് കേട്ടോ എടുക്കുന്നത്. ഇതുപോലെ നമുക്കിപ്പോൾ തന്നെ മുളകൊന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചിട്ട് എടുക്കുക, അല്ലെങ്കിൽ പാക്കറ്റിൽ വാങ്ങിയിട്ടുള്ള കാശ്മീരി മുളക് പൊടിയോ നമ്മൾ വീട്ടിൽ തന്നെ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള കാശ്മീരി മുളക് പൊടിയോ ഏത് വേണമെങ്കിലും എടുക്കാമെന്നാണ്. ഞാനിപ്പോൾ ഇവിടെ അപ്പോൾ തന്നെ മുളകൊന്ന് ചൂടാക്കി പൊടിച്ചിട്ടാണ് കേട്ടോ ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ ഈ ഒരു പിരിയൻ മുളക് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് മുളക് ഇവിടെ ഒന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ മുളക് ഇതുപോലെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഈ ഒരു പാനിയിൽ നിന്ന് നമുക്ക് എടുത്തേക്ക് മാറ്റിയേക്കാം. ഇനി നമുക്ക് മിക്സിയിലേക്ക് ഒരു ചെറിയ ജാറിലേക്ക് ഒരു പിരിയൻ മുളക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് പൊടിച്ചിട്ട് എടുക്കാം കേട്ടോ. അപ്പം നല്ല ഫൈനായിട്ട് വേണം ഇതുപോലെ നമ്മളിതൊന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ഈ ഒരു വെളുത്തുള്ളി അച്ചാറിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഈ ഒരു മുളക് പൊടി പൊടിച്ചത് നമുക്കൊന്ന് മാറ്റിവെക്കാം. ഇനി നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ ഇതുപോലെ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ ഈ ഒരു അച്ചാർ നല്ലെണ്ണയിലാണ് ഇടുന്നത്. നല്ലെണ്ണയിൽ നമ്മൾ ഈ ഒരു അച്ചാർ ഇട്ടാൽ മാത്രമേ പെട്ടെന്നൊന്നും പൂത്തു പോകാതെ ഒരുപാട് നാൾ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റത്തുള്ളൂ. ആദ്യം ഇതുപോലെ കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഒരു വെളുത്തുള്ളി ഇല്ലേ, ആ ഒരു വെളുത്തുള്ളി മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് എടുക്കുക കേട്ടോ. ഇതുപോലെ നമ്മൾ വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഒരു 3-4 മിനിറ്റ് മാത്രം നമ്മളൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. ഇതുപോലെ നമ്മൾ വെളുത്തുള്ളി ഒന്ന് ജസ്റ്റ് വാട്ടിയെടുക്കുന്ന സമയത്ത് ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. വെളുത്തുള്ളി നമ്മൾ അച്ചാറിടുമ്പോൾ അത് ഒരുപാട് അങ്ങ് വെന്ത് പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു അച്ചാറിൻ്റെ ഒരു ടേസ്റ്റ് തന്നെ അങ്ങ് മാറിപ്പോകും. അപ്പോൾ ഒരുപാട് സമയത്ത് നമ്മളങ്ങ് ഇളക്കിയെടുക്കാതെ ഒരു 3-4 മിനിറ്റോളം നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്തിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കിയിട്ടെടുക്കാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്ത് ഒരു 3-4 മിനിറ്റോളം നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും ഒരു വെളുത്തുള്ളി എടുത്തിട്ട് നമ്മൾ കഴിച്ചു നോക്കുമ്പോൾ അറിയാം വെളുത്തുള്ളിക്ക് ഒരു കട്ടി ഉണ്ടാകും, എന്നാൽ ഒരു പച്ച ചുവ ഉണ്ടാവില്ല. കറക്റ്റ് ആ ഒരു പാകത്തിനുമാണ് കേട്ടോ നമ്മൾ ഇതുപോലെ വെളുത്തുള്ളി ഈ ഒരു പാത്രത്തിൽ നിന്ന് അങ്ങ് എടുക്കാൻ വേണ്ടിയിട്ട്. ഒരിക്കലും വെളുത്തുള്ളി ഇതിൽ കിടന്ന് വെന്ത് പോകരുത്. ഇനി നമുക്ക് ബാക്കി ചേരുവകളൊക്കെ ചേർക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ആ ഒരു വിനാഗിരി ഒന്ന് നമുക്ക് ചൂടാക്കി വെക്കണം കേട്ടോ. ഇതുപോലെ ഈ ഒരു പാനിലേക്ക് നമുക്കൊരു 3/4 കപ്പ് അളവിൽ, അതായത് ഒരു 200 ml അടുത്തുണ്ട് കേട്ടോ ഈ ഒരു വിനാഗിരി, അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ചൂടാക്കിയിട്ട് എടുക്കുക. ചൂടാക്കാതെ നമ്മൾ വെറുതെ അച്ചാറിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുത്താൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അച്ചാറിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ആ ഒരു അച്ചാറിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ പുളിച്ച് കയറി വരുന്ന പോലെ വരാറുണ്ട്. അപ്പം നല്ല ചൂടാക്കിയിട്ട് തന്നെ വേണം നമ്മൾ വിനാഗിരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുണ്ടല്ലോ ഒരു വിനാഗിരി ഒന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റിവെക്കാം. ഇനി നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് തന്നെ ഒരു 200 ml നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 3/4 കപ്പ് അളവിൽ ഞാനിതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ കടുക് ഇട്ട് കൊടുത്ത് കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി തീരെ ചെറിയതാക്കി കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ് കേട്ടോ. ഇത് ഒരു 8 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി ഇതുപോലെ തിരിച്ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആ ഒരു ഇഞ്ചിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ഇഞ്ചിക്കകത്ത് ഒരു വെള്ളമയൊക്കെ വറ്റി നന്നായിട്ട് നമുക്കൊന്ന് ഫ്രൈ ആയിട്ട് വരണം. എങ്കിൽ മാത്രമേ ഒരു അച്ചാർ നമുക്ക് കേടുകൂടാതിരിക്കത്തുള്ളൂ, വെള്ളമയും കാണാൻ പാടില്ല. അപ്പം നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇഞ്ചി നമ്മളൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക. ഇഞ്ചി അത്യാവശ്യം ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് തന്നെ ഒരു 8 പച്ചമുളക് ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നതാണ്. ആ ഒരു പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. അപ്പം നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇഞ്ചിയും ആ ഒരു പച്ചമുളകും ഇതുപോലെ ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടല്ലോ ഈ ഒരു പരുവത്തിന് നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ആയി വരണം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഏറെ തന്നെ കറിവേപ്പില ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഒരു 3-4 തണ്ട് കറിവേപ്പില തന്നെ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കിയിട്ട് എടുക്കാം. അതുപോലെ തന്നെ ഒരു 4 വറ്റൽമുളക് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ് കേട്ടോ. ഇത് വറ്റൽമുളക് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇപ്പം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്ന ആ ഒരു ചേരുവകളെല്ലാം തന്നെ നമുക്ക് ഫ്രൈ ആക്കി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം തന്നെ നമ്മളൊരു ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കേണ്ടതാണ്.
അപ്പം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേണം നമ്മളിതിലേക്ക് മുളകുപൊടി ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു മുളകുപൊടി അങ്ങ് കരിയാൻ ചാൻസ് ഉണ്ട് കേട്ടോ. മുളകുപൊടി പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അച്ചാറിൻ്റെ ഒരു ടേസ്റ്റ് തന്നെ അങ്ങ് മാറിപ്പോകും. നമ്മൾ ഓഫ് ചെയ്ത് കൊടുത്താൽ ഒരു ചട്ടിക്ക് ഒരു ചൂടുണ്ടായിരിക്കും. ആ ഒരു ചൂടിലൊരു മുളകിൻ്റെ ഒരു പച്ചവെങ്ങ് മാറിക്കോളൂ കേട്ടോ. ആദ്യം ഞാനിതിലേക്ക് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ അളവിൽ നല്ല എരിവുള്ള മുളകുപൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ബാക്കി ഞാനിതിലേക്ക് നല്ലൊരു കളറിനും എരിവിനൊക്കെ വേണ്ടിയിട്ട് കാശ്മീരി മുളകുപൊടിയാണ് കേട്ടോ കൂടുതൽ അളവിൽ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 6.5 ടേബിൾ സ്പൂൺ അളവിലെ കാശ്മീരി മുളകുപൊടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടേബിൾ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കിയിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മളൊരു മുളകുപൊടി എല്ലാം ചേർത്ത് കൊടുത്ത് മുളകുപൊടിയുടെ ആ ഒരു പച്ച ചെവിന്ന് മാറി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ചിട്ടുള്ള ഒരു വിനാഗിരിയില്ലേ, ആ ഒരു വിനാഗിരിയുടെ ഒരു മുക്കാൽ ഭാഗത്തോളം തന്നെ നമ്മളിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കാൽഭാഗം നമ്മൾ മാറ്റി വെക്കുക. പിന്നീട് നമുക്കൊരു പുളി നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഒരു മുക്കാൽ ഭാഗത്തോളം ഇതുപോലെ ഞാനൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അച്ചാറാകുമ്പോൾ അറിയാലോ അത്യാവശ്യം കുറച്ച് ഉപ്പൊന്ന് മുന്നിട്ട് നിൽക്കണം, എന്നാൽ ഒരുപാട് കൂടി പോവുകയും ചെയ്യരുത്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് മെയിനായിട്ട് ചേർക്കേണ്ടത് ഇതുപോലെ കായത്തിൻ്റെ പൊടിയാണ്. 2 ടീസ്പൂൺ അളവിൽ ചെറിയ സ്പൂണാണ് കേട്ടോ, വലിയ ടേബിൾ സ്പൂൺ അല്ല, ചെറിയ ടീസ്പൂണിൽ 2 ടീസ്പൂൺ അളവിൽ നമുക്കിതിലേക്ക് കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. ഇത്രയും അളവിൽ നമ്മൾ കായത്തിൻ്റെ പൊടി ചേർക്കുന്നത് നമ്മൾ 750 ഗ്രാമോളം വെളുത്തുള്ളി എടുത്തിരുന്നു. അതുപോലെ തന്നെ 1 ടീസ്പൂൺ തന്നെ നമുക്കിതിലേക്ക് ഉലുവ പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. അതും ചെറിയ ടീസ്പൂണിലാണ് കേട്ടോ, ടേബിൾ സ്പൂൺ അല്ല. ആ ഒരു എരിവും ഉപ്പും പുളിയും എല്ലാം ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിയിട്ട് കുറച്ച് നമുക്കിതിലേക്ക് ശർക്കരയോ അല്ലെങ്കിൽ പഞ്ചസാരയോ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു ശർക്കര പൊടിച്ചത് ഒരു 2 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ 2 ടേബിൾ സ്പൂൺ അളവിൽ ശർക്കര പൊടിച്ചതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ശർക്കര ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഞാനിതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കാണ് കേട്ടോ ഈ ഒരു ഫ്ലെയിം. എന്നിട്ട് ഇത് നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുത്തിട്ട് ആ ഒരു ശർക്കരയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കിയിട്ട് എടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് വാട്ടി വെച്ചിരിക്കുന്ന ഒരു വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കിയിട്ട് എടുക്കുക. വെളുത്തുള്ളി ചേർത്ത് നമ്മൾ ഇതുപോലെ ഇളക്കിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ശർക്കര ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് കൊടുത്തിരുന്നു. അപ്പോൾ അത് അപ്പം തന്നെ ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെ വെളുത്തുള്ളി ചേർത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം പിന്നീട് നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ചാലും ആ ഒരു വെളുത്തുള്ളി ഒരുപാട് വെന്ത് പോവും, ഒരിക്കലും വെന്ത് പോവരുത്. വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ആ ഒരു ടേസ്റ്റ് നോക്കിയിട്ട് കുറച്ചൊരു പുളിയുടെ ഒരു കുറവും ഉപ്പിൻ്റെ ഒരു കുറവും മാത്രമേ ഉള്ളൂ. ആദ്യം നമ്മളൊരു മുക്കാൽ ഭാഗത്തോളം വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ, ബാക്കി നമ്മൾ മാറ്റി വെച്ചിരുന്നു. ആ ഒരു ബാക്കി മാറ്റി വെച്ചിരുന്ന ഒരു വിനാഗിരി ഫുള്ളായിട്ട് ഞാൻ ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇതിലൊരു എരിവും ഉപ്പും പുളിയും അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ശർക്കരയൊക്കെ ചേർത്ത് കൊടുത്തിരുന്നു. അപ്പോൾ ഒരു കറക്റ്റ് ഒരു ബാലൻസ് ആയിട്ടുള്ള ഒരു മധുരം എല്ലാം ചേർത്തിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു അച്ചാർ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ വേണമെങ്കിൽ ഉപയോഗിക്കുന്നതാണ്. ഈ ഒരു വെളുത്തുള്ളിയിലും ആ ഒരു മസാലയൊക്കെ പിടിച്ച് നല്ല കറക്റ്റ് നല്ലൊരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഒരു 2-3 ദിവസമെങ്കിലും കഴിഞ്ഞിട്ട് നമ്മൾ എടുത്ത് ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മളൊരു 2-3 ദിവസം കഴിഞ്ഞ് ഈ ഒരു അച്ചാർ എടുത്ത് നോക്കുമ്പോഴത്തേക്കും. ഇനി ഈ ഒരു അച്ചാർ നമുക്ക് പൂത്തൊന്നും പോകാതെ കുറേ നാളത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് പൂത്തൊന്നും പോകാതെ വെക്കണമെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ അച്ചാർ എടുക്കുന്ന സമയത്ത് ആ ഒരു സ്പൂണിൽ ഒട്ടും തന്നെ വെള്ളമേ ഒന്നും കാണാൻ പാടില്ല. നന്നായിട്ട് വെള്ളമയൊക്കെ തുടച്ചിട്ട് വേണം നമ്മൾ സ്പൂണും കൊണ്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു അച്ചാർ ഇട്ട് കൊടുക്കുന്ന ഒരു ബോട്ടിലും ഒട്ടും തന്നെ വെള്ളമേ ഒന്നും കാണാൻ പാടില്ല കേട്ടോ. കുറച്ച് ദിവസം നമുക്ക് വെളിയിൽ തന്നെ വെക്കാം, അതിനുശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള കാരണം ആദ്യമായിട്ടൊക്കെ കുക്ക് ചെയ്യുന്നവർക്ക് ഒട്ടും തന്നെ കൺഫ്യൂഷൻ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലൊരു വെളുത്തുള്ളി അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചോറ് കഴിക്കാൻ മറ്റു കറികളുടെ ഒന്നും തന്നെ ആവശ്യമില്ല കേട്ടോ. ഈ ഒരു അച്ചാറിൻ്റെ കൂടെ കുറച്ചൊരു തൈരും പപ്പടമൊക്കെ ഉണ്ടെങ്കിൽ അത് മാത്രം മതി നമുക്ക് കഴിക്കാനായിട്ട് നല്ല അടിപൊളി ടേസ്റ്റിൽ തന്നെ. അപ്പോൾ വെളുത്തുള്ളി ഇതുപോലെ നിങ്ങൾ അച്ചാറുണ്ടാക്കി വീട്ടിൽ നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നറിയിക്കുക. അതുപോലെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ഒരു റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാ വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.